പൊതുവെ വന്യജീവി മനുഷ്യ സംഘർഷം നിലനിൽക്കുന്ന ഇടമാണ് വയനാട്. പക്ഷേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധവും ഈ വയനാട്ടിൽ തന്നെയുണ്ട്. അത്തരത്തിലൊന്നാണ് രാധയുടെയും മുത്തു എന്ന കാട്ടുപന്നിയുടെയും ജീവിതകഥ. രാധമ്മ ഒന്ന് വിളിച്ചാൽ മതി, മുത്തു ഓടിയെത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹപ്രകടനമാണ്. രാധമ്മ എന്നാൽ മുത്തുവിന് ജീവനാണ്. ചെറുതായിരിക്കുമ്പോൾ കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുഴിയിൽ വീണ മുത്തുവിനെ രാധയും കുടുംബവുമാണ് രക്ഷപ്പെടുത്തിയത്. പിന്നെ കടുവ വന്നപ്പം പിന്നെ കുയില് ചാടിയതായിരുന്നു. അപ്പം രാത്രി കടുവിനൊന്നും പേടിച്ചില്ല, അതിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഓർത്ത് ഞാൻ പോയിട്ട് മോനെ വിളിച്ചിട്ട് എടുത്തോണ്ട് വന്നു. എന്നിട്ട് ഇതിൻ്റെ തീരെ അവസ്ഥയിലൊക്കെ ആയിരുന്നു മുത്തു. പാലൊക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ ഉഷാറാക്കി എടുത്തു. മുത്തുവിൻ്റെ കളിക്കൂട്ടുകാരായി രണ്ടുപേർ കൂടിയുണ്ട്, ഭൂമറും ജിലേബിയും. മൂന്നുപേരും കണ്ടുകഴിഞ്ഞാൽ പിന്നെ കുസൃതിയാണ്. അല്പം കുസൃതിയൊക്കെ കാണിക്കുമെങ്കിലും രാധമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി മുത്തു അനുസരിക്കും. ആ പിള്ളേരെ പോലെ ഭയങ്കര കുസൃതിയാണ്. അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ കളിക്കുന്നതാണ്. അത് എന്നാ വേദനിപ്പിക്കൊന്നുമില്ല. ആളൊരു കുട്ടിയാണെങ്കിലും ചില നിർബന്ധങ്ങളൊക്കെ മുത്തുവിനുണ്ട്. കള്ളു പിടിച്ച് വരുന്ന ആൾക്കാരൊന്നും വീട്ടിൽ കയറ്റൂല, ഭയങ്കര. പിന്നെ അത് ഓടിക്കുകയൊക്കെ ചെയ്യും, തട്ടുകയും ചെയ്യും. പിന്നെ വീട്ടിൽ കയറിയല്ലേ ഉള്ളൂ, എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടൂല കള്ളു പിടിച്ച് വന്നാൽ. കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിസ്തരിച്ച ഒരു കുളി കൂടി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനുള്ള സമയമായി. രാധമ്മയ്ക്ക് വിശ്രമിക്കാനും ക്യാമറമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ പി എസ്, ജനം, വയനാട്.